മഹാരാഷ്ട്ര മന്ത്രിയും എൻ സി പി നേതാവുമായ നവാബ് മാലിക്കിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. ദാവൂദ് ഇബ്രാഹിമുമായി ബന്ധപ്പെട്ട കേസന്വേഷണത്തിന്റെ ഭാഗമായാണ് ചോദ്യം ചെയ്യൽ. കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ടാണ് കേസ്. വിവരങ്ങളുമായി സി ജി ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, നവാബ് മാലിക്കിനെതിരെ അത്യന്തം ഗുരുതരമായ ആരോപണങ്ങളാണ് നേരത്തെയും ഉയർന്നു വന്നത്. ഈ അറസ്റ്റ് എത്രത്തോളം നിർണായകമാണ്? ഉമേഷ്, നവാബ് മാലിക്കിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് വെച്ചത്. ഇന്ന് പുലർച്ചെ 6 മണിയോടെയാണ് നവാബ് മാലിക്കിന്റെ വസതിയിൽ എത്തി ചില തെളിവെടുപ്പുകൾ നടത്തുകയും തുടർന്ന് നവാബ് മാലിക്കിനെ ചോദ്യം ചെയ്യലിനായി ഓഫീസിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തത്. ഈ ചോദ്യം ചെയ്യലിലും നടത്തിയ പരിശോധനയിലുമൊക്കെ നിർണായകമായ ചില വിവരങ്ങൾ ലഭിച്ചുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നവാബ് മാലിക്കിന്റെ ബന്ധുക്കളായ അടുത്ത ബന്ധമുള്ള ചില ആളുകളെ, അതോടൊപ്പം തന്നെ നവാബ് മാലിക്കിന്റെ ബന്ധുക്കളായ ചില ആളുകളെയും ഒക്കെ ഇഡി നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇവരിൽ നിന്നൊക്കെ ചില തെളിവുകൾ ശേഖരിച്ചിരുന്നു, ചില രേഖകളും ഒക്കെ ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ ചില അന്വേഷണവും പരിശോധനയും നടത്തിയ ശേഷമാണ് നേരിട്ട് ഇന്ന് നവാബ് മാലിക്കിന്റെ വസതിയിലെത്തി പരിശോധന നടത്തുകയും പിന്നീട് ഏതാണ്ട് രാവിലെ 8 മണിയോടുകൂടി നവാബ് മാലിക്കിനെ ചോദ്യം ചെയ്യലിനായി കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തത്. പിന്നീടാണ് ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയെന്ന് ഇഡി ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിമുമായി ബന്ധപ്പെട്ട് മഹാരാഷ്ട്രയിൽ ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന ഭൂമി ഇടപാടുകൾ, ഒപ്പം കള്ളപ്പണം വെളുപ്പിക്കൽ, ചില ഭീകരാക്രമണ പദ്ധതികളുമായി ബന്ധപ്പെട്ട ചില സാമ്പത്തിക സഹായങ്ങൾ നൽകി എന്നിങ്ങനെ ഗുരുതരമായ ചില ആരോപണങ്ങളായിരുന്നു നേരത്തെ നവാബ് മാലിക്കിനെതിരെ ഉയർന്നത്. ഇതിൽ കള്ളപ്പണം വെളുപ്പിക്കൽ, ഒപ്പം തന്നെ ഭൂമി തട്ടിപ്പ് തുടങ്ങിയ കേസുകളാണ് ഇപ്പോൾ ഇഡി നവാബ് മാലിക്കിനെ പ്രതി ചേർത്ത് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സമാനമായ ഒരു കേസ് നേരത്തെ ദേശീയ അന്വേഷണ ഏജൻസി രജിസ്റ്റർ ചെയ്തിരുന്നു. എന്നാൽ അതിൽ നവാബ് മാലിക്കിനെ നവാബ് മാലിക്കിന്റെ പേര് പ്രതിസ്ഥാനത്ത് ചേർത്തിരുന്നില്ല. ഈ ഏപ്രിൽ മാസം ഈ കഴിഞ്ഞ മാസമാണ് ഇതുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസ് പുതിയതായി ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 3 കേസുകളാണ് ഈ ദാവൂദ് ഇബ്രാഹിമുമായി ബന്ധപ്പെട്ട ഭൂമി ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും അടുത്ത് ഈ മാസം 15-ാം തീയതി രജിസ്റ്റർ ചെയ്ത കേസിലാണ് നവാബ് മാലിക്കിന് പങ്കുണ്ട എന്ന തരത്തിലേക്ക് ആരോപണങ്ങൾ ഉയർന്നത്. ഈ ആരോപണങ്ങൾ ശരിവെച്ചുകൊണ്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ അറസ്റ്റ് നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. ശ്യാമ, ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയായിട്ട് നടത്തിയ കുംഭകോണമല്ല. ദാവൂദ് ഇബ്രാഹിമിൻ ഡി കമ്പനി ഇന്ത്യ മാത്രമല്ല ലോകം മുഴുവൻ തിരയുന്ന ഒരു അണ്ടർവേൾഡ് കുറ്റവാളി, അധോലോക കുറ്റവാളി. ആ ഭീകരനുമായിട്ടാണ് ഈ എൻ സി പിയിലെ ഒരു മന്ത്രി, മഹാരാഷ്ട്രയിലെ നിർണായകമായ വകുപ്പ് ചുമതലയുള്ളൊരു മന്ത്രി ഇത്തരത്തിലുള്ള രേഖകൾ ഉണ്ടാക്കിയത്. ഏറ്റവും രസകരമായ കാര്യം, നവാബ് മാലിക്കിനെതിരെ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരത്തെ കഴിഞ്ഞ കാലങ്ങളിൽ ഉന്നയിച്ചത് ശിവസേനയായിരുന്നു. ആ ശിവസേനയുടെ മുഖ്യമന്ത്രിയുടെ കീഴിലാണ് ഇന്ന് നവാബ് മാലിക്ക് മന്ത്രിയായി പ്രവർത്തിക്കുന്നത്. രാഷ്ട്രീയമായി എത്രത്തോളം വലിയ ഒരു അനിശ്ചിതത്വത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത്? എത്രത്തോളം വലിയ പ്രതിരോധത്തിലാണ് സർക്കാർ? ശ്യാം സൂചിപ്പിച്ച പോലെ തന്നെ നേരത്തെ എൻ സി പിക്കെതിരെയും ഒപ്പം തന്നെ നവാബ് മാലിക്കെതിരെയും ഒക്കെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച ശിവസേന നേതൃത്വം നൽകുന്ന മന്ത്രിസഭയിലെ ന്യൂനപക്ഷകാര്യ മന്ത്രിയാണ് ഇപ്പോൾ നവാബ് മാലിക്ക്. അതുതന്നെ സർക്കാരിന് വലിയ പ്രതിരോധത്തിലേക്ക് എത്തുന്നുണ്ട്. നേരത്തെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഒപ്പം ദേശീയ അന്വേഷണ ഏജൻസിയും ഇദ്ദേഹത്തിനെതിരെ ചില ആരോപണങ്ങൾ അന്വേഷണങ്ങളൊക്കെ ആരംഭിച്ചപ്പോൾ അതിനെ രാഷ്ട്രീയമായി നേരിടാനാണ് അന്ന് മഹാരാഷ്ട്ര സർക്കാർ താല്പര്യം കാണിച്ചത്. എന്നാൽ ഇപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഏറെ മാറി മറിയുന്ന ഒരു സാഹചര്യമുണ്ട്. നേരത്തെ ശിവസേനയുടെ പ്രതികരണം വന്നിരിക്കുന്നു, ഹൈലി മോട്ടിവേറ്റഡ് ഇൻവെസ്റ്റിഗേഷൻ ബൈ ഇഡി, രാഷ്ട്രീയ പ്രേരിതമാണെന്ന്. കഴിഞ്ഞ കാലങ്ങളിൽ ഇതേ നവാബ് മാലിക്കെതിരെ അതിശക്തമായ ആരോപണം ഉന്നയിച്ച ശിവസേന ഇപ്പോൾ പറയുന്നു അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണെന്ന്. തീർച്ചയായും ശ്യാം, നേരത്തെയും അത്തരത്തിൽ തന്നെ പ്രതിരോധം, അങ്ങനെ ഒരു പ്രതിരോധം തീർക്കാൻ തന്നെയാണ് നേരത്തെ മഹാരാഷ്ട്ര സർക്കാർ മുന്നോട്ട് വന്നിരുന്നത്. കാരണം നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് വരുമ്പോഴും അതോടൊപ്പം തന്നെ അന്വേഷണ ഏജൻസികളുടെ പല നീക്കങ്ങൾ മുന്നോട്ട് വരുമ്പോഴും അതിനെയൊക്കെ തന്നെ രാഷ്ട്രീയപരമായി ബി ജെ പി ഏജൻസികളെ ഉപയോഗിക്കുന്ന ആരോ മുൻപിൽ വെച്ച് ഇതിനെ പ്രതിരോധിക്കാനായിരുന്നു ശിവസേനയും മഹാരാഷ്ട്ര സർക്കാരും ഒക്കെ പരിശ്രമിച്ചത്. ഏറ്റവും അവസാനം ഷാറുഖ് ഖാന്റെ മകനുമായി ബന്ധപ്പെട്ട ലഹരി മരുന്ന് ഇടപാട് കേസുകളിലാണ് വലിയ ആരോപണ പ്രത്യാരോപണങ്ങളെ പോയത്. അന്നും സമാനമായ രീതിയിൽ ഇതിനെ ഇത്തരത്തിൽ രാഷ്ട്രീയ ആരോപണങ്ങളൊക്കെ ഉയർന്നിരുന്നു. പിന്നീട് ഇത് അന്വേഷണത്തിന്റെ മറ്റൊരു തലത്തിലേക്ക് കടന്നപ്പോഴാണ് നവാബ് മാലിക്കുമായി ബന്ധപ്പെട്ട നിരവധി പേരെ ദേശീയ ഏജൻസികൾ, കേന്ദ്ര ഏജൻസികൾ ചോദ്യം ചെയ്യുന്നതും തെളിവെടുപ്പിലേക്കും ഒക്കെ പോയത്. ഇത്തരത്തിലുള്ള അന്വേഷണത്തിലാണ് നവാബ് മാലിക്കിന്റെ പങ്ക് വ്യക്തമായത്. രാവിലെ 8 മണി മുതൽ തുടർന്ന ചോദ്യം ചെയ്യൽ ഒടുവിലാണ് ഇപ്പോൾ നവാബ് മാലിക്കിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ ഇതിൽ മാത്രം ഈ കേസ് ഒതുങ്ങുമെന്ന് നമുക്ക് കരുതാൻ സാധിക്കുന്നില്ല. സമാനമായ
കേസുകൾ, അതായത് ഇപ്പോൾ ഇ ഡി അന്വേഷിക്കുന്ന, അറസ്റ്റ് ചെയ്യപ്പെടുത്തിയിരിക്കുന്ന ഇതേ സ്വഭാവമുള്ള കേസിൽ ദേശീയ അന്വേഷണ ഏജൻസിയും കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണം നടത്തുന്നുണ്ട്. എന്നാൽ അവർ പ്രതിപട്ടികയിൽ നവാബ് മാലിക്കിനെ ചേർത്തിട്ടില്ല എന്നത് മാത്രമേ ഉള്ളൂ. ഒരു പക്ഷെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചിട്ടുള്ള നിർണായകമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായി ഇനിയിപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസി ഈ ഒരു അറസ്റ്റ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ നടപടിയിലേക്ക് കടക്കുമെന്നാണ് നമുക്ക് ഇന്ന് കരുതേണ്ടത്. ശ്യാമ, ഇജു പക്ഷേ ഈ രാജ്യദ്രോഹ കുറ്റം ചെയ്താലും വേണ്ടില്ല, രാഷ്ട്രീയ നിലപാടുകൾക്ക് വേണ്ടി ഏതറ്റവും പോയി ഈ അതിനെ ന്യായീകരിക്കുക, ശിവസേന എടുക്കുന്നൊരു നിലപാടാണ് ഇപ്പോൾ അത്. സ്വാഭാവികമായും വലിയ പ്രതിരോധത്തിലേക്കാണ് ശിവസേനയും ഒപ്പം അവർ നേതൃത്വം നൽകുന്ന മഹാരാഷ്ട്ര സർക്കാരും എത്തിയിരിക്കുന്നത്. ഇതിപ്പോൾ ആദ്യമായല്ല, നേരത്തെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി തന്നെ, കഴിഞ്ഞ ഏതാനും നാളുകളായി തന്നെ നവാബ് മാലിക്കിനെതിരെ വലിയ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ശ്യാം സൂചിപ്പിച്ച പോലെ തന്നെ രാജ്യവിരുദ്ധ ശക്തികളുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധങ്ങൾ, അത് റിയൽ എസ്റ്റേറ്റ് തലത്തിലാണെങ്കിലും സാമ്പത്തിക ക്രയവിക്രയങ്ങൾ തമ്മിൽ സംബന്ധിച്ചാണെങ്കിലും വലിയ കൂട്ടുകെട്ട്, ഒപ്പം തന്നെ ലഹരി ഇടപാട് കേസുകളുമായി ബന്ധപ്പെട്ട്, ലഹരി മാഫിയുമായി ബന്ധപ്പെട്ട് വലിയ ചങ്ങാത്തം അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുക്കൾ വെച്ചു പുലർത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മരുമകനെ കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുൻപാണ് NCB ലഹരി മരുന്ന് ഇടപാടുകളുമായി വലിയ കുറ്റകൃത്യങ്ങളുടെ പേരിൽ പിടികൂടുകയും പിന്നീട് അദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ അപ്പൊ തന്നെ ഇത്തരത്തിൽ വലിയ കുറ്റകൃത്യ അന്താരാഷ്ട്ര കുറ്റവാളികളുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുന്നു അല്ലെങ്കിൽ അടുത്ത ബന്ധം പുലർത്തുന്നു. ഇങ്ങനെ നിരവധി ആരോപണങ്ങൾ ഇത് നവാബ് മാലിക്കെതിരെ ഉയർന്നിട്ടുണ്ട്. അന്വേഷണ ഏജൻസികൾ വലിയ അന്വേഷണങ്ങളൊക്കെ തുടരുമ്പോഴും അതിനെയൊക്കെ രാഷ്ട്രീയപരമായി ശ്യാം സൂചിപ്പിച്ച പോലെ തന്നെ രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രമായി കണ്ട് അതിനെ ന്യായീകരിക്കുക എന്നൊരു ഒരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് കൂടി ശിവസേന കടന്നിട്ടുണ്ട്. എന്തായാലും അവരെ സംബന്ധിച്ച് ഇപ്പോൾ വലിയ പ്രതിരോധത്തിലേക്ക് എത്തിയിരിക്കുന്നു, വലിയ പ്രതിസന്ധിയിലേക്ക് എത്തിയിരിക്കുന്നു. നേരത്തെ ഉണ്ടായിരുന്ന ആരോപണങ്ങൾ മാത്രമായിരുന്നെങ്കിൽ ഇപ്പൊ നടപടികളിലേക്ക് കേന്ദ്ര ഏജൻസികൾ കടന്നതോടുകൂടി വലിയ പ്രതിസന്ധിയിലേക്കാണ് ഈ ഒരു സംവിധാനം ശിവസേന എത്തിച്ചേർന്നിരിക്കുന്നത് പറയേണ്ടിയിരിക്കുന്നു. ശ്യാമ, അനധികൃത ഭൂമിയിടപാട്, കള്ളപ്പണം വെളുപ്പിക്കൽ, കുപ്രസിദ്ധ അധോലോക കുറ്റവാളി ഭീകരൻ ദാവൂദ് ഇബ്രാഹിമുമായി അനധികൃത ഇടപാടുകൾ, കൃത്യമായ ചോദ്യം ചെയ്തതിനു ശേഷം ഇപ്പോൾ NCP മന്ത്രിയും മഹാരാഷ്ട്രയിലെ NCP പ്രമുഖ നേതാവും മഹാരാഷ്ട്രയിലെ ന്യൂനപക്ഷകാര്യ മന്ത്രിയുമായ നവാബ് മാലിക്കിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കസ്റ്റഡിയിലെടുത്ത് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സർക്കാരിന് വലിയ തിരിച്ചടിയാണ്. എങ്കിലും ശിവസേന കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ NCPക്കെതിരെയും നവാബ് മാലിക്കിനെതിരെയും വിമർശനങ്ങൾ ഉന്നയിച്ച ശിവസേന ഇപ്പോൾ നവാബ് മാലിക്കിനെ സംരക്ഷിക്കുകയാണ്. രാഷ്ട്രീയ പ്രേരിതമായ നീക്കമെന്നാണ് ശിവസേനയുടെ ആദ്യ പ്രതികരണം ഇപ്പോൾ വന്നിരിക്കുന്നത്.